അഴിമതി തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് പുതിയതായി ചുമതലയേറ്റ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദൻ പറഞ്ഞു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജില്ലാ ഭരണകൂടവും പോലീസും എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ നടത്തിപ്പിനെ ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥനാണ് എസ് എം വിജയാനന്ദ്. 15 വർഷം ജനകീയാസൂത്രണ പ്രസ്ഥാനങ്ങളുടെ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ഉന്നത പദവിയിലെത്തിയപ്പോഴും വാചാലനായത് തന്റെ സ്വപ്ന പദ്ധതിയെക്കുറിച്ചാണ്. എങ്ങനെ കൊണ്ടുവരും, എല്ലാ എല്ലാ ഇതിലും പ്രൊഫർമെൻസ് പാവർട്ടി റിഡക്ഷൻ മാത്രമല്ല, എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതിനെ പറ്റി കൂടുതൽ എഫക്റ്റീവായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണം. ഇതിനെ അഴിമതി തടയാള നടപടികൾ ശക്തമാക്കുകയാണ് വേണ്ടതെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. ജില്ലാ ഭരണകൂടവും പോലീസും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് പരവൂർ വെടിക്കെട്ട് അപകടത്തെ തുടർന്നുള്ള ഉദ്യോഗസ്ഥ പോരനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിജയാനന്ദ് പ്രതികരിച്ചു. കൊല്ലം കളക്ടറായിരുന്നപ്പോൾ 34 പേരുടെ മരണത്തിനിടയാക്കിയ മലനട ദുരന്തത്തിന് ശേഷം അന്നത്തെ എസ് പി ആയിരുന്ന സെൻകുമാറുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. അദ്ദേഹമാണ് എന്നെ വിളിച്ച് രാവിലെയല്ല, ഒരു മിഡ് നൈറ്റിൻ്റെ സമയത്താണ് വിളിച്ചത്. അദ്ദേഹം എത്തി, ഞാനൊരു 15 മിനിറ്റ് എത്തി. എന്തെൻ ഇറ്റ് വാസ് ഒരു വർക്ക്. ആര് എന്ത് ചെയ്തെന്ന് പറയാനൊക്കത്തില്ല. ഇതുപോലത്തെ ക്രൈസിസ് വരുമ്പം ദർ ഇസ് നോ ഡിഫറൻസ്. എല്ലാവരും കൂടെ ചാടി ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര് എന്ത് ചെയ്യുന്ന വെച്ചാൽ പറയാനൊക്കത്തില്ല. അതാണ് ഈ കോർഡിനേഷൻ്റെ എഫർട്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചാണ് വിജയാനന്ദ് സംസ്ഥാന സർവീസിലേക്ക് തിരിച്ചെത്തിയത്. 2017 മാർച്ച് വരെയാണ് വിജയാനന്ദിന് കാലാവധിയുള്ളത്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.